അപ്പോൾ എടക്കാ ഇന്നത്തെ യാത്ര? ഇന്നത്തെ യാത്ര നെഞ്ചകത്ത് നേരുള്ളവരുടെ നാട്ടിലേക്കാണ്. അതെ, കണ്ണൂരേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരു സുഹൃത്ത് വാട്സാപ്പിൽ ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് ഇന്നത്തെ യാത്രയ്ക്ക് പ്രേരകമായത്. അത് വേറൊന്നുമല്ല, കരയിൽ കയറി കിടക്കുന്ന ഒരു കപ്പലിൻ്റെ ഒരു വീഡിയോ. അങ്ങനെ ഇൻ്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ ഒന്നല്ല രണ്ട് കപ്പലുകൾ കണ്ണൂർ ഭാഗത്ത് കരയ്ക്ക് കയറി കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ചോദിച്ചു ചോദിച്ചു വഴിയിലെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോകാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനായി എങ്ങണ്ടിയൂർ എന്ന സ്ഥലത്തുള്ള ആര്യാസ് എന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി. സാമാന്യം നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണിത്. ഉച്ചയ്ക്ക് 12 മണിയോടെ നമ്മൾ കോഴിക്കോടുള്ള കപ്പാട് ബീച്ചിൽ എത്തിച്ചേർന്നു. കടൽമാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യനായ വാസ്കോഡഗാമ കാലുകുത്തിയ സ്ഥലമാണ് കാപ്പാട്. അപ്പോൾ ഇവിടെ അതിനൊരു സ്മാരകമൊക്കെ ഉണ്ട്. പക്ഷേ അത് പെയിൻ്റൊന്നും അടിക്കാതെ അത്ര നല്ല മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് കാണപ്പെട്ടത്. സാമാന്യം നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു പോരുന്ന ഒരു ബീച്ചാണ് കോഴിക്കോടിൻ്റെ സ്വന്തം കാപ്പാട് ബീച്ച്. അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കാപ്പാട് ബീച്ചിൽ തിരക്കിൽ നിന്ന് കൊഴിഞ്ഞ് തൂവപ്പാറ എന്ന പാറകളാൽ നിറഞ്ഞ ഒരു ബീച്ചിൽ നമ്മൾ എത്തപ്പെടും. അങ്ങനെ അവിടെ കുറച്ച് സമയം ചെലവഴിച്ച ശേഷം ബീച്ചിൻ്റെ സൈഡിലൂടെ കടലൊക്കെ കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ വഴിയിലൂടെ നമുക്ക് കടലൊക്കെ കണ്ട് കൊയിലാണ്ടി വരെ ഇങ്ങനെ കടലിൻ്റെ സൈഡിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അല്പദൂരം ടാറിട്ടിട്ടില്ല എന്നൊഴിച്ചാൽ ബാക്കി സാമാന്യം തിരക്കേടില്ലാത്ത നല്ല റോഡാണ്. ാണ് കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബർ. അവിടെ നിന്ന് ഞങ്ങൾ വലത്തേക്ക് തിരിഞ്ഞ് ഹൈവേയിൽ കയറി. അവിടെ നിന്ന് നേരെ ഇരിങ്ങൽ എന്ന സ്ഥലത്തുള്ള സർഗാലയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇവിടെ എൻട്രിക്കായിട്ട് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 30 രൂപ, അതുകൂടാതെ വണ്ടി ഉണ്ടെങ്കിൽ 30 രൂപ പാർക്കിങ്ങിനായിട്ടും ഈടാക്കുന്നുണ്ട്. 20 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കലാഗ്രാമം 1911 കലയുടെയും കലാകാരന്മാരുടെയും ഉന്നതിക്കായി കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചതാണ്. ഇവിടെ കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന ഒരു സ്റ്റോളുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം. പലതരത്തിൽ പല വസ്തുക്കൾ കൊണ്ട് പല കലാകാരന്മാർ നിർമ്മിച്ച ഒട്ടനവധി വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാനും ഇവിടെ സൗകര്യമുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണപ്പെട്ട ഈ കരകൗശല വസ്തുക്കളെല്ലാം തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള പ്രൊഡക്ട്സ് ആണ്. ഇവിടെ പണ്ടൊരു വലിയ പാറയായിരുന്നു. അത് പൊട്ടിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. അവിടെ വെള്ളം വന്ന് നിറഞ്ഞ് ഒരു തടാകം പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ ബോട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഏതാണ്ട് 60 സ്റ്റോളുകളുണ്ട്. അവിടെ നാനാദേശക്കാരായ കലാകാരന്മാരും കരകൗശല വിദഗ്ധരും ഉണ്ടാക്കുന്ന
കലാസൃഷ്ടികളും കരകൗശല വസ്തുക്കളും ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് വാങ്ങാനും നമുക്ക് ലൈവായിട്ട് അവ ഉണ്ടാക്കുന്നതൊക്കെ കാണാനുമുള്ള ഒരു അവസരം അവിടെ ഒരുക്കുന്നുണ്ട്. പക്ഷേ ആ സ്റ്റോളുകളിൽ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മെനക്കെട്ടില്ല. ഈ തടാകത്തിൽ ധാരാളം പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. പരുന്ത്, നീർക്കാക്ക, കൊറ്റി തുടങ്ങിയ ഒട്ടനവധി പക്ഷികൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. ഈ ഇടനാഴിയാണ് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു സംഭവം. ഇവിടെ നല്ല കാറ്റാണ്. ഇപ്പോൾ ഇവിടെ അരമതൽ പോലെ പണിതിട്ടിട്ട് അവിടെ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഉച്ചഭക്ഷണം ലഭിക്കുന്ന കഫറ്റീരിയയും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ള കുഞ്ഞാലി മരക്കാർ മ്യൂസിയത്തിലേക്കാണ് അടുത്തതായി പോയത്. ധീരനാവികനായ കുഞ്ഞാലി മരക്കാരുടെ ബഹുമാനാർത്ഥം ഇന്ത്യൻ നേവി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ് ഈ കാണുന്നത്. ഇവിടെ മുതിർന്നവർക്ക് 5 രൂപയും കുട്ടികൾക്ക് 2 രൂപയും എന്ന നിരക്കിൽ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. മരക്കാർ താമസിച്ചിരുന്ന വീടാണിത്. പണ്ടിത് ഓലമേഞ്ഞതായിരുന്നു. എന്നാലിപ്പോളിത് ആർക്കിയോളജി വകുപ്പ് പുനരുദ്ധരിച്ചിട്ടുണ്ട്. ഈ വീടിന് പിന്നിലായി ഒരു മ്യൂസിയമുണ്ട്. അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ സാമ്രാജ്യത്തിൻ്റെ ഒരു 3D മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും നിരോധനമുണ്ട്. 2013 ഇന്ന് കാണുന്ന രീതിയിൽ ഈ മ്യൂസിയം പുതുക്കിപ്പണിതത്. പോർച്ചുഗീസുകാരെ ധീരമായി ചെറുത്തു നിന്ന സാമൂതിരിയുടെ നാവികസേനയുടെ അധിപനായിരുന്നു മരക്കാർമാർ. അങ്ങനെ സാമൂതിരി കൽപ്പിച്ച് നൽകിയ സ്ഥാനപ്പേരാണ് മരക്കാർ എന്നത്. മരക്കാർമാർ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ മരക്കാർ 3 മാത്രമാണ് സാധാരണ മരണം ഭരിച്ചത്. ബാക്കി 3 യുദ്ധത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 2 പീരങ്കികളും അതിലുപയോഗിച്ചിരുന്ന ഉണ്ടകളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി മോഹൻലാലിൻ്റെ മരക്കാർ എന്ന സിനിമ റിലീസാകുമ്പോൾ ഈ മ്യൂസിയം കൂടുതൽ ഫേമസ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ അടുത്ത് തന്നെയായാണ് കുഞ്ഞാലി മരക്കാർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കേരളീയ വാസ്തുവിദ്യാ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഇതിനകത്ത് അദ്ദേഹം യുദ്ധത്തിൽ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത സിംഹാസനവും പടവാളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെ നിന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ മാഹിയും പിന്നിട്ട് ഞങ്ങൾ തലശ്ശേരിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. തലശ്ശേരി കടൽപ്പാലമാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. പ്രവേശനം നിയന്ത്രിക്കാനാണെന്ന് തോന്നുന്നു. ഇവിടെ മതിൽ പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ വേറെ ബോർഡുകളൊന്നും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾ പാലത്തിലേക്ക് പ്രവേശിച്ചു. 1910 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ കടൽപ്പാലം. അക്കാലത്തെ പ്രമുഖ തുറമുഖമായിരുന്നു തലശ്ശേരി. ഈ കടൽപ്പാലം നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഫുള്ള് പാറകൾ നിറഞ്ഞ ഏരിയയാണ്. അപ്പോൾ ധാരാളം കപ്പലുകൾ ഇവിടെ പാറയിൽ വന്നിടിച്ച് തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊഴിവാക്കാനാണ് ബ്രിട്ടീഷുകാർ അന്ന് ഈ കടൽപ്പാലം പണിതത്. അപ്പോൾ ഇന്ന് ഇതൊരു ജീർണിച്ച അവസ്ഥയിലാണ്. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. പിന്നെ നിവിൻ പോളിയുടെ പ്രസിദ്ധമായ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ കടൽപ്പാലം. കടൽപ്പാലത്തോട് യാത്ര പറഞ്ഞ് അധികം ദൂരെയല്ലാതെയുള്ള സീ വ്യൂ പാർക്കിൽ ഒന്ന് കയറി. ഒരു ചായ കുടിക്കലായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ അവിടെ നല്ല വ്യൂ ആയിരുന്നു. ധർമ്മടം തുരത്തൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ദർശിക്കാൻ സാധിക്കും. കൂടാതെ കടലിൻ്റെ നല്ലൊരു മനോഹരമായൊരു വ്യൂ നമുക്കിവിടെ കിട്ടും.
കാറ്റൊക്കെ ഏറ്റിരുന്ന് ചായ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് ഇവിടുത്തെ കൽ ബെഞ്ചുകളിലൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ്. മുതിർന്നവർക്ക് ഇവിടെ 10 രൂപ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ, നല്ല ടേസ്റ്റി ഫുഡാണ്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കരയിൽ കയറി കിടക്കുന്ന കപ്പൽ കാണാനാണല്ലോ പുറപ്പെട്ടത്. പക്ഷേ ഇതുവരെ കപ്പലൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കപ്പൽ കിടക്കുന്നത്, ധർമ്മടം ബീച്ച്. ഇവിടെ നല്ലൊരു പാർക്കുണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഉല്ലസിക്കാൻ പറ്റിയ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഫുഡ് അവൈലബിളാണ്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബാത്റൂമുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. കൂടാതെ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ബീച്ചിലേക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കപ്പല് ദോണ്ട് കിടക്കുന്നു. ഈ കപ്പലിൻ്റെ പേര് ഒയ്വാലി എന്നാണ്, ഒയ്വാലി. അപ്പോൾ ഇത് കഴിഞ്ഞ ഓഗസ്റ്റിൽ മാലദ്വീപിൽ നിന്നും പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടഗ് കെട്ടി വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു കേരള തീരത്തൂടെ. അപ്പോൾ ആ സമയത്ത് ശക്തമായ മഴയും കാറ്റും കോളിലും എല്ലാം പെട്ട് ഈ വലിച്ചുകൊണ്ടിരുന്ന കയർ പൊട്ടിപ്പോവുകയും അപ്പോൾ ഇത് കാറ്റിനും കോളിനുമൊക്കെ ഒത്ത് ഒഴുകി കരയിലേക്ക് വന്ന് അടിയുകയാണ് ഉണ്ടായത്. ഇത് പാറകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കെട്ടി വലിച്ച് വീണ്ടും കടലിലേക്ക് എത്തിക്കുക സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സുന്ദരവും ശാന്തവുമായൊരു ബീച്ചാണ് ധർമ്മടം ബീച്ച്. ഇവിടുത്തെ ബീച്ച് നല്ല ഹാർഡായിട്ടുള്ള മണ്ണാണ്. പിന്നെ അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനും അതുപോലെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണിത്. ഈ കാണുന്നതൊക്കെ സാധാരണ കടൽ തീരത്ത് കാണുന്ന തരം പാറയല്ല, ഇതൊക്കെ വെട്ടുകല്ല് അഥവാ ലാറ്ററൈറ്റ് കല്ലുകളാണ്. ഈ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. ഇത് വേലി ഇറക്ക സമയത്താണെങ്കിൽ കടൽ കുറച്ച് ഇറങ്ങിപ്പോവും, അപ്പോൾ നമുക്ക് നടന്നു പോകാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. പിന്നെ അതുകൂടാതെ ബോട്ട് സർവീസും ഉണ്ട്. ഒരു നിശ്ചിത തുക കൊടുത്താൽ അവർ നമ്മളെ അക്കരെ കൊണ്ടാക്കും. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം തിരിച്ചു അവർ കൊണ്ടുവരും. ഏതാണ്ട് 1 മണിക്കൂർ നേരം ആ ബീച്ചിൽ ചിലവഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. 1931 ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിർമ്മിച്ച മൊയ്തു പാലമാണിത്. പൂർണ്ണമായും ഇരുമ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ പുതിയൊരു പാലവും നമുക്ക് കാണാൻ സാധിക്കും.
ഗ്രാമത്തിൻ്റെ തനിമ തുളുമ്പുന്ന ചില വഴികൾ പിന്നിട്ട് ഞങ്ങൾ മുഴുപ്പിലങ്ങാട് ബീച്ചിനെ ലക്ഷ്യമാക്കി നീങ്ങി. മുഴുപ്പിലങ്ങാട് ബീച്ചിലൂടെ വണ്ടി ഓടിക്കുക എന്ന സ്വപ്നം രണ്ട് തവണ സഫലമാകാതെ പോയതാണ്. ഇതിനു മുൻപേ രണ്ട് തവണ ഇവിടെ എത്തിയപ്പോഴും മഴക്കാലമായിരുന്നു. അപ്പോൾ ബീച്ചിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ മഴക്കാലമല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. 40 രൂപ പ്രവേശന ഫീസ് കൊടുത്താൽ നമുക്ക് വണ്ടിയുമായി ഇവിടെ പ്രവേശിക്കാം. ഏതാണ്ട് 5 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ ബീച്ച് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് 5 കിലോമീറ്റർ വണ്ടിയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് ഇതിൽ പോകാം. ഇതിൽ ഡ്രൈവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് റോഡിലൂടെ ഓടിക്കുന്നതിൽ സുഖമാണ് ഈ ബീച്ചിലൂടെ വണ്ടി ഓടിക്കാൻ. അത്രയ്ക്ക് നല്ല കട്ടിയുള്ള മണ്ണും ആ ഒരു സോഫ്റ്റ് ഫീലിംഗും നമുക്ക് കിട്ടും. ബീച്ചിനടുത്ത് തന്നെയുള്ള കോർണിഷ് ബീച്ച് റിസോർട്ട് എന്നൊരു കോട്ടേജിലാണ് തലേദിവസം രാത്രി ഞങ്ങൾ തങ്ങിയത്. നല്ലൊരു കോട്ടേജാണിത്. വടക്കൻ കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ആ പ്രത്യേകതരം കാറ്റുമേറ്റ് അതിരാവിലെ ബീച്ചിൽ പോയി ഇരുന്നാലുണ്ടല്ല എൻ്റെ സാറേ, അതൊരു ഫീലാണ് സാറേ. അങ്ങനെ മുഴുപ്പിലങ്ങാടിനോട് വിട പറഞ്ഞ് അഴീക്കൽ ബീച്ചിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ആ അതാ നമ്മുടെ മെയിൻ അട്രാക്ഷനായ കപ്പൽ അവിടെ കിടപ്പുണ്ട്. പൂർണ്ണമായും കരയിൽ കയറി കിടക്കുകയാണ്. കയറരുതെന്നൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു കാവൽക്കാരനെയും ഇവിടെ പാറാവിനായി നിർത്തിയിട്ടുണ്ട്. കർമ്മടം ബീച്ചിൽ കണ്ട കപ്പലിനെ പോലെ തന്നെ ഈ കപ്പലും മാലദ്വീപിൽ നിന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അഴീക്കലിലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് അഥവാ സിൽക്ക് എന്നറിയപ്പെടുന്ന കപ്പൽ പൊളിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നതാണ്. എന്നാൽ ഇതുപോലെ നല്ല മഴയും കാറ്റും കോളവും ഒക്കെ വന്ന് കെട്ടിവലിച്ചു കൊണ്ടുപോയിരുന്ന ടഗിൻ്റെ കയർ പൊട്ടിപ്പോയതിനാൽ ഇതും ഒഴുകി വന്ന് കരക്കടയുകയാണ് ഉണ്ടായത്. ഓഷ്യൻ റൂളർ എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. ഇതൊരു കാർഗോ കപ്പലാണ്. മുൻപ് കണ്ടത് ഒരു ഫിഷിംഗ് ആവശ്യത്തിനായി യൂസ് ചെയ്യുന്ന ഒരു കപ്പലാണ് നമ്മൾ ധർമ്മടം ബീച്ചിൽ കണ്ടത്. ഇത് കെട്ടിവലിച്ച് കടലിലേക്ക് വീണ്ടും ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു ഈ അടുത്ത്. എന്നാൽ കുറച്ചധികം ഇത് മണ്ണിലേക്ക് ആഴ്ന്നു പോയിരിക്കുന്നതിനാൽ അത് നടന്നില്ല. ഇനി അടുത്ത മൺസൂൺ കാലത്ത് ട്രൈ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അഴീക്കൽ അടിസ്ഥാനപരമായ ഒരു ഫിഷിംഗ് വില്ലേജാണ്. അതുകൂടാതെ അഴീക്കൽ തുറമുഖവും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം മത്സ്യബന്ധന ബോട്ടുകളും അതുപോലെ തന്നെ മത്സ്യവും ചെമ്മീനും ഒക്കെ ഉണക്കാനിട്ടിരിക്കുന്ന സ്ഥലങ്ങളുമാണ് അധികവും.
ഇപ്പോൾ ബോട്ടിൽ നിന്ന് സാധനങ്ങൾ കരയ്ക്ക് കൊണ്ടുവരുന്ന ചെറിയ വഞ്ചികളെയും നമുക്കിവിടെ കാണാം. അതിനുശേഷം താഴെ ചൊവ്വ പോയി, അവിടെ നിന്ന് മേലെ ചൊവ്വയും കയറി പുല്ലൂപ്പി എന്നൊരു സ്ഥലത്തെത്തി. അതാ നോക്കി, റോഡിൻ്റെ നടുക്കൊരു വൃക്ഷം അങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? അത് പണ്ടൊരു ചിത്രത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അതാണ് ഇവിടെ വരാൻ പ്രേരകമായത്. തുടർന്ന് കേരളത്തിലധികം കാണപ്പെടാത്ത വ്യത്യസ്ത രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രക്കുളം കാണാൻ പേരളശ്ശേരിയിൽ എത്തിച്ചേർന്നു. ഈ ക്ഷേത്രക്കുളം ഉത്തരേന്ത്യയിലും കർണാടകയിലും ഒക്കെ കാണപ്പെടുന്ന കുളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ്. നിരവധി പടവുകളുണ്ട് ഇവിടെ. ഇത്രയും പടവുകൾ നമുക്ക് കേരളത്തിൽ മറ്റൊരു ക്ഷേത്രക്കുളത്തിലും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പേരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമായിട്ടാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. പലതരത്തിലുള്ള നാനാവർണ്ണങ്ങളിലുമുള്ള നിരവധി മത്സ്യങ്ങളെ നമുക്ക് ഈ കുളത്തിൽ കാണാൻ സാധിക്കും. വെള്ളത്തിൽ കാല് വെച്ച് ഇവിടെ ഇരുന്നാൽ മീൻ വന്ന് നമ്മുടെ കാലിലൊക്കെ കടിച്ച് ഒരു ഇക്ലി കൂട്ടുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. ഇത്രയും കാഴ്ചകളാണ് നമുക്ക് ഈ യാത്രയിൽ കണ്ടു തീർക്കാനായത്. കണ്ണൂരിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല, ഇനിയും ഒത്തിരി കാഴ്ചകളുണ്ട്. അതിനായി ഒരു രണ്ട് മൂന്ന് വരവ് കൂടെ വരേണ്ടി വരും. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ അപേക്ഷിക്കുന്നു. മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.